ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജസ്ന. എല്ലാവർക്കും സെറാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് ഈ റോസയിലൊക്കെ ഉണ്ടാകുന്ന ഒരുതരം ഒരു രോഗങ്ങളെക്കുറിച്ചാണ്. കാരണം പെട്ടെന്ന് നമ്മുടെ ഈ റോസയൊക്കെ ഇതേപോലെ പൂത്ത് നിൽക്കുന്നത് നമ്മളിത് ട്രിം ചെയ്യുക അല്ലെങ്കിൽ കട്ട് ചെയ്യുക, പ്രൂണിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ റോസ പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അതായത് അതിൻ്റെ കമ്പുകളൊക്കെ പെട്ടെന്ന് നമ്മൾ ആ മുറിച്ച ഭാഗം മുതൽ ഉണങ്ങി താഴോട്ട് പോയി ലാസ്റ്റ് ആ പിന്നെ റോസ തന്നെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എനിക്കും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനെതിരായിട്ട് അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റൊരു ടിപ്പേ ഉള്ളൂ, അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തുടർന്ന് നമ്മുടെ റോസ നന്നായിട്ട് നിൽക്കുകയും നന്നായിട്ട് വീണ്ടും അതിൻ്റെ അകത്ത് പൂമുട്ടുകൾ കിട്ടി നമുക്ക് നല്ല പൂക്കൾ തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ആദ്യം മുതൽ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഒപ്പം ഇതുവരെയായിട്ടും ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പിന്നെ നിങ്ങളും റോസക്കമ്പുകൾ മുറിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയേക്കാം. ഈ ഒരു റോസ ഞാൻ മുറിച്ചതിന് ശേഷം ഈ പിന്നെ തളിരെടുത്തതാണ് ഇത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ആൻറ്റി ഫംഗൽ എന്നൊക്കെ പറയാം. അത്രയും നല്ലൊരു ഒരു ബാക്ടീരിയനെയൊക്കെ നന്നായിട്ട് കൊന്നു കളയുന്ന ഒരിതാണ് നമ്മുടെ ടർമറിക് പൗഡർ. ഇത് നമുക്ക് വേണമെങ്കിൽ പാക്കറ്റ് കവറിൽ കിട്ടുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നില്ലേ, അത് കിട്ടുന്നവർ അതെടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പാക്കറ്റ് കവറിൽ കിട്ടുന്നതിനേക്കാളും നല്ലത്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി നമുക്ക് ഈ റോസക്കമ്പ് മുറിക്കുന്ന ഭാഗത്ത് എങ്ങനെ ഇട്ടുന്നതിനൊക്കെ ഞാൻ പറയാം. ഇതുണ്ടോ, ഇത് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാതിരുന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ ആ സൈഡ് നോക്കിയേ, ഇങ്ങനെ നന്നായിട്ട് കരിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു കമ്പിനെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഡെഡായി പോവും. മുറിച്ച ഭാഗം നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. അപ്പോൾ അങ്ങനെ കെയർ ചെയ്തില്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോവും, പെട്ടെന്നായിരിക്കും നമ്മുടെ റോസയുടെ നാശം കേട്ടോ. അപ്പോൾ റോസ എപ്പോഴും നമ്മളിതേ ആ മുറിച്ച ഭാഗത്തെല്ലാം ഈ ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ടാണ് നമ്മളത് ക്ലീനിങ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ മെയിനായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുക്കുന്ന നമ്മൾ കത്രികയാണെങ്കിലോ അല്ലെങ്കിൽ കത്തിയാണെങ്കിലോ എന്താണെങ്കിലും നമ്മൾ എടുക്കുന്ന ആ ഒരു കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു കാര്യം നമ്മളെപ്പോഴും സ്റ്റെറിലൈസ് ചെയ്യണം നന്നായിട്ട്. നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഒന്നെങ്കിലും ഒന്ന് സ്പിരിറ്റോ അല്ലെങ്കിൽ സാനിറ്റൈസറോ അല്ലെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാലും മതി. അതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം കൈ കൊണ്ടൊന്നും തൊടാതെ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് മുറിക്കുകയാണ്. ആ മുറിച്ചെടുത്ത ഭാഗത്ത് നമുക്ക് ഒന്നെങ്കിൽ ബ്ലേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ബ്ലേഡാണ്, അല്ലെങ്കിൽ കത്തിയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ചിലപ്പോൾ ചില തണ്ടുകളൊന്നും ഈ നമ്മുടെ ബ്ലേഡ് വെച്ചിട്ട് മുറിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കത്തി വെച്ചിട്ട് മുറിക്കുക കേട്ടോ. ഇങ്ങനെ മുറിക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ ഇതാകുമ്പോഴത്തേനും അതിൻ്റെ ബാക്കിയുള്ള കമ്പുകൾ ഷേക്കാവും. ഇനി ഇത് കട്ട് ചെയ്ത ഭാഗത്തേക്ക് ഏറ്റവും നല്ലത് നല്ല കത്രിക എടുക്കുക കേട്ടോ, നല്ല മൂർച്ചയുള്ള അത് കത്രിക എടുക്കുക. അതിന് ശേഷം നമ്മളിങ്ങനെ പ്രൂൺ ചെയ്ത ഭാഗത്ത് എല്ലായിടത്തും ഒരു ഭാഗം പോലും വിടാതെ നമ്മൾ ഓരോ പിഞ്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. അതേപോലെ പിന്നെ അതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇലയിലൊക്കെ ഒന്ന് ചെറിയതായിട്ടൊന്ന് വിതറിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം മൊത്തത്തിൽ നമ്മൾ അതിങ്ങനെ കവർ ചെയ്ത് അതേപോലെ അത്ര അതിൻ്റെ ടിപ്പിതുണ്ടോ, ഇതൊരു ചെറിയ മുട്ട് പുതിയതായിട്ട് തളിര് വരുന്നതാണ്. അതായത് നേരത്തെ നമ്മൾ മുറിച്ച് കൊടുത്ത ഭാഗത്ത് ഞാൻ ഇതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് അതിങ്ങനെ കവർ ചെയ്ത് വരുന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും മറന്നു പോകരുത്. നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചെടി നാശമാവും, ആ ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം എനിക്കൊരു നല്ലൊരു മഞ്ഞ റോസ ഉണ്ടായിരുന്നു, ആ റോസേനെ ഇങ്ങനെ ഞാൻ പെട്ടെന്ന് എന്തോ ട്രിം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മറന്നുപോയി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആ റോസ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ അകത്ത് ഇങ്ങനെ മുഴുവൻ, അതായത് ഫുള്ളായിട്ട് ഞാൻ ഡീപ്പായിട്ട് പ്രൂണിങ് ചെയ്തായിരുന്നു. അതിനുശേഷം തണലത്തൊക്കെ എടുത്ത് വെച്ചു, പക്ഷേ റോസ മുഴുവനായിട്ട് നശിച്ചുപോയി. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അത് നമ്മളിപ്പോൾ ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം വെയിലത്ത് വെക്കരുത് അധികം. ഒന്ന് ഒരു രണ്ട് ദിവസം നമ്മൾ തണലത്ത് വെച്ചതിന് ശേഷം മാത്രം മതി നമ്മൾ വെയിലത്തോട്ട് വെക്കാൻ. അതേപോലെ നനയ്ക്കുന്നതും, അത് ഇത് ചെയ്തു കഴിഞ്ഞ് അന്നേരം നനയ്ക്കരുത്, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാത്രം നനയ്ക്കുക. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും വീടുകളിൽ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നല്ല നല്ല പൂക്കൾ കിട്ടാൻ വേണ്ടി ഇതേപോലെയുള്ള ടിപ്പുകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. അപ്പം ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണില്ലേ, അതും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വേഗം അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ ബൈ, ടേക്ക് കെയർ.